നമസ്കാരം. നമസ്തേ നമസ്തേ. ചായയൊക്കെ എടുക്കാം. ആദ്യം കൂളർ വെക്ക്. അയ്യോ എന്താ ഇവിടുത്തെ ചൂട്, എങ്ങനെയാ സഹിക്കണേ? ഈ നശിച്ച നാട്ടിൽ എങ്ങനെ ജീവിക്കണം നിങ്ങള്? എന്റെ പ്രസാദ്, നിന്നോട് ഞാൻ മൂന്ന് കൂളർ കൊണ്ടുവരാൻ പറഞ്ഞല്ലേ. എപ്പോ ഞാൻ എന്നെ ഡൽഹിക്ക് തിരിച്ചു പോയിട്ടോ? റെഡിയാക്കി തരാന്ന് പറഞ്ഞ ചൂടും കൊതുകും, മോന് ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, കക്കൂസി പോകാൻ പറ്റില്ല. കൺട്രി ഇന്ത്യൻ ക്ലോസറ്റ്. എടാ, ഒരു ഇലക്ഷൻ കഴിയുന്നവരല്ലേ ഒന്ന് സഹിക്കേ. ഭായി, കൂളറിന്റെ കാര്യം അച്ഛൻ പറയണ പോലെ ശരിയാക്കി തരാ ശരിയാക്കി തരാന്ന് പറയാതെ ഇന്ന് ഉച്ചക്ക് ഇവിടെ എത്തിച്ചു തരണം. ഇന്നെന്തായാലും എത്തും. പിന്നെ നിക്കാൻ കഴിയല്ല, ഡൽഹിയിൽ അങ്ങോട്ട് സെറ്റായിട്ട് ഗസ്റ്റ് ഹൗസിലേ. അതെ, ഒരു കാര്യം ചെയ്യാന്ന, കൂളർ വരണവരെ നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുത്താതെ, എ സി റൂം എടുക്കാം. നീ എന്താടി ഇത്? എല്ലാ പ്രാവശ്യം ഇലക്ഷൻ വരുമ്പോ ഞാൻ ഇവിടെ നിൽക്കാറ്. പിന്നെ അത് മാത്രമല്ല, നാട്ടുകാർക്കിടയിലെ ജനിച്ച വീട്, തറവാട്, ബന്ധുക്കള്, നാട്ടുകാര്, അവരൊക്കെ ആയിട്ടുള്ള എന്റെ ബന്ധം അറിയണ്ടേ? അതിന് ഒരു മാസം ഇവിടെ ശ്വാസം കിട്ടാതെ കിടന്ന് ഞങ്ങൾ മരിക്കും. എങ്ങനെയെങ്കിലും തെണ്ടികളോടെ കോട്ട് ചെയ്ത് അച്ഛനും ഒന്ന് ജയിപ്പിക്കാൻ പറ നിൽക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഒരു മാസം. മമ്മി ചുപ്പ് മേലെ പോലാ. അതെ, നീ ഈ നാട്ടുകാരോടൊക്കെ ചെന്ന് സംസാരിക്കണം, അവരായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടാവണം. സ്ത്രീകളുടെ വോട്ട് പരമാവധി എനിക്ക് കിട്ടാൻ വേണ്ടി പ്രയത്നിക്കണം. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ടല്ലോ സുഗതേട്ടാ. എന്ത് സുഗതേട്ടാ ഇങ്ങനെ പറയണേ? അല്ലെങ്കിൽ ഇപ്പൊ സുഗതായിട്ട് ജയിക്കാതിരിക്കാൻ പോവാണോ? കൂളറിന്റെ കാര്യം മറക്കരുത്, ഉറപ്പാണ്. ഇവനെന്തിനും വരുന്നത്? അവർക്ക് 10 വയസ്സ് കിട്ടുന്ന നേരമല്ലേ ഇവിടെ. അങ്ങോട്ട് നീങ്ങില്ല, ഹേങ്ങായിട്ട്. ഞങ്ങളോട് എത്ര വയസ്സും പറയും പുതിയ ഫോണൊന്ന് വാങ്ങി തരാം. അതങ്ങളെ പറ്റിട്ട് ഫോട്ടോ വെച്ചിട്ട് ഒരു ട്രോൾ ഇറങ്ങിക്കിന്. ഇലക്ഷൻ സമയത്ത് മാത്രം സ്വന്തം മണ്ഡലത്തിൽ എത്തുന്ന വൈറസ്. അങ്ങനെയൊക്കെ പല ട്രോളുകളും വരും, പക്ഷെ അതിലൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതേ ലൈക്കും ചെയ്തിക്കിന്, ഷെയറും ചെയ്തിട്ടുണ്ട്. നിങ്ങളെ മോൻ പ്യാരി അടക്കാണ് ഷെയർ ചെയ്ത്. എടാ, അച്ഛൻ ഇലക്ഷന് നിൽക്കുമ്പോഴേ എതിർ പാർട്ടിക്കാർ പല ട്രോള് ഇറക്കും. അതിനെതിരെ ട്രോൾ ഇറക്കണ മക്കളെ കണ്ടിട്ടുണ്ട്. ഇത് അച്ഛന്റെ നെഞ്ഞത്തിന്റെ ചവിട്ടണ മകനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അരേ ബേബി ഭയ്യ, എനിക്ക് വയ്യായൊന്നുമില്ല. പയ്യെങ്കിലും ഇതൊന്ന് കേക്ക്. ഓരോ MP മാര് മക്കളെ MLA മന്ത്രിയാക്കാൻ വേണ്ടി സ്വന്തം പാർട്ടി ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണം. അച്ഛന് എനിക്കൊരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും തന്നിട്ടുണ്ട. മുണ്ടി മുറുക്കി കൊടുക്കണം. 10 വീശയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കണല്ലാതെ ഒരു കാര്യമില്ല. ഇയാളെ കൊണ്ട് വീടിന് ഉപകാരമില്ല, നാടിന് ഉപകാരമില്ല. അച്ഛൻ രാഷ്ട്രീയ നേതാവായിട്ട് മക്കൾക്ക് എന്താ കാര്യം? ഞാനും 18 വയസ്സായ വോട്ടവകാശമുള്ള ഒരു ഇന്ത്യൻ പൗരനാണ്. എനിക്ക് പല പാർട്ടിയിലും ഓഫർ ഉണ്ടെന്ന്. ഞാൻ പോകും. സ്വന്തം അച്ഛന്റെ പേരിലേ ആളാവല്ലേ വേണ്ടത്? ചെറുപ്പം മുതലേ പാർട്ടിയിൽ ഇറങ്ങി പ്രവർത്തിച്ചാണാവണം. അല്ലാണ്ട് വല്ലവരും തരണ കൈ നീട്ടി അച്ഛന്റെ പേരിലല്ല മേലെ പുറത്തിറങ്ങി എന്റെ കാലി ഞാൻ തല്ലുപിടിക്കും.